പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷം മുമ്പ് എൻ്റെ ഒരു വിദ്യാർത്ഥിനിയുമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ പഠിക്കുകയും വാർഡുകളിൽ രോഗി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന, ഞങ്ങൾക്ക് ഏകദേശം 3 വർഷം അടുപ്പിച്ച് ഏറ്റവും നല്ല കൂടുതൽ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിനിക്കുള്ള പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അവസാന വർഷ പരീക്ഷ എഴുത്ത് പരീക്ഷ കഴിഞ്ഞു, പ്രാക്ടിക്കൽ പരീക്ഷയുടെ തലേദിവസം രാത്രി 1:00 വിളിക്കുകയാണ്. ഈ കുട്ടിയുടെ റൂംമേറ്റാണ് വിളിക്കുന്നത്. മാഡം, ഇന്ന ആൾക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ്, ഛർദി തുടങ്ങിയിരിക്കുകയാണ്, വൈകുന്നേരം തുടങ്ങി. അങ്ങനെ ഛർദിച്ച് അവശ്യമായി, കഞ്ഞിവെള്ളം കുടിച്ചാൽ അതും കൂടെ ഛർദിക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ ഇപ്പം അഡ്മിറ്റായിരിക്കുകയാണ്. കുട്ടികൾ വിളിച്ചതിൽ ഒരു കാര്യമുണ്ട്, അടുത്ത ദിവസത്തെ പ്രാക്ടിക്കൽ എക്സാം 15 പേർക്ക് ചെയ്യേണ്ടതിൽ ഒരാളാണ് ഈ കുട്ടി. അപ്പോൾ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് വരുന്ന ലിസ്റ്റായതുകൊണ്ട് ആ ലിസ്റ്റിൽ മാറ്റി വേറൊരാളെ അന്നത്തെ ദിവസം പരീക്ഷയ്ക്കിടണമെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നാളത്തെ ദിവസം ഈ കുട്ടിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. ഇപ്പം കാഷ്വാലിറ്റിയിലാണ് ഉള്ളത്. ഇത് കുറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചാണ് ഈ കുട്ടി ഇരിക്കുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത് എന്നറിയാനായിട്ട് വിളിച്ചതാണ്. അപ്പം ഞാൻ ഈ വിളിച്ച കുട്ടിയോട് ചോദിച്ചു, ഫോൺ മറ്റേ കുട്ടിക്കൊന്ന് കൊടുക്കാമോ, ഞാനൊന്ന് സംസാരിക്കട്ടെ, ടെൻഷൻ കയറിയതായിരിക്കും എക്സാമിൻ്റെ തലേദിവസം, ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി, അതെല്ലാം ചെയ്തിട്ട് നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പക്ഷേ ഒന്നും കഴിക്കാൻ സാധിക്കുന്നില്ല, കഴിക്കുന്നതൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിലൊന്നും ബെഡ് ഒരിക്കലും കാണാറില്ല. അതുകൊണ്ട് ഒരു സ്ട്രെച്ചറിൽ ഈ കുട്ടിയെ കിടത്തിയിരിക്കുകയാണ്. കിടത്തി ട്രിപ്പിട്ടോണ്ടിരിപ്പുണ്ട്, 2 ട്രിപ്പായി. ഛർദ്ദിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷനും ടാബ്ലറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഫോൺ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വളരെ സ്നേഹത്തോടെ, ഏറെ ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞു, കുഞ്ഞെ, ടെൻഷൻ കയറിയതായിരിക്കും, പരീക്ഷയാകുമ്പോഴത്തേനും ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുമല്ലോ. നമ്മളങ്ങ് പറയുന്നതിന് മുമ്പേ കുട്ടി ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, എനിക്കൊരു ടെൻഷനും ഇല്ല മാഡം, ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ടെൻഷൻ ഇല്ല മാഡം, ഇതെന്നാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇന്നലെ തുടങ്ങി തലവേദനയുണ്ട്, ഇന്ന് ഛർദിലുണ്ട്, അപ്പം കുറച്ച് പാഠഭാഗങ്ങളൊക്കെ ഇവർ പഠിക്കുമല്ലോ സിലബസിൽ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി എന്നോട് പറയുക, കഴിഞ്ഞ 2 മാസം മുമ്പ് എനിക്കിതുപോലെ തലവേദനയും അതിനോടനുബന്ധിച്ച് ഛർദിലുമൊക്കെ വന്നായിരുന്നു, ഇനി ബ്രെയിനിൽ വല്ല പ്രശ്നമുണ്ടോ മാഡം, എന്തെങ്കിലും ബ്രെയിൻ ട്യൂമർ ആണോ. സാധാരണഗതിയിൽ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കാറുള്ളൂ അല്ലേ. അപ്പം ഞാനിങ്ങനെ ചോദിച്ചോ, അത്ര വരെയൊക്കെ ചിന്തിച്ചോ, ഒരു കാര്യം ചെയ്യ്, സ്കാനിങ്ങിന് വേണ്ടിയിട്ടൊന്ന് ചോദിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. ഈ ഉത്കണ്ഠ കണ്ടിട്ടാണ് ചോദിച്ചത്. അപ്പം പറഞ്ഞ് അവരപ്പം തന്നെ സ്കാനിങ്ങിന് എഴുതി, ഈ ഹിസ്റ്ററി എല്ലാം കേട്ടതിന് ശേഷം എഴുതി, സ്കാനിങ് കംപ്ലീറ്റായിട്ട് നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, ഇനി സംശയിക്കാനൊന്നുമില്ല, തനിക്ക് ടെൻഷനുണ്ട്. ഈ കുട്ടി സമ്മതിക്കില്ല. കുട്ടി പറയുന്നത്, എനിക്ക് ടെൻഷൻ ഇല്ല മാഡം, എനിക്ക് എങ്ങനെയാണ് ടെൻഷൻ ഉണ്ടെന്ന് മാഡം പറയുന്നത്, എനിക്ക് ടെൻഷൻ ഇല്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഒന്ന് ശാന്തമായിക്കെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ, കുറച്ച് സമയം ആ ഫോൺ ആ ചെവിയിലോട്ട് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒന്ന് സാവധാനം ഒന്ന് കേൾക്കാനൊന്ന് ശ്രമിക്കാമോ എന്ന് ചോദിച്ചു. ഉടനെ കുട്ടി കുറച്ചൊന്ന് ശാന്തയായി, എന്നിട്ട് പറയാൻ തുടങ്ങി, കുറച്ചൊന്ന് ശാന്തയായിട്ട് പറയാൻ തുടങ്ങി, ശരി മാഡം ഞാൻ കേൾക്കാം മാഡം പറഞ്ഞോളൂ. അപ്പം ഞാൻ പറയാൻ തുടങ്ങി, എത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും പരീക്ഷയാകുമ്പോഴത്തേനും ഒരു ടെൻഷനുണ്ട്, എനിക്കും ഉള്ളതാണ്, അതൊരു നല്ല ലക്ഷണം തന്നെയാണ്, പക്ഷേ അത് ഓവർ ആകുമ്പോഴാണ് ഇതുപോലെ ഛർദി വയറ്റിളക്കം ഒക്കെ ആയിട്ട് തീരുന്നത്.
താൻ സ്കാൻ ചെയ്ത് നോക്കിയല്ലോ, അതിൽ കുഴപ്പമില്ല. എല്ലാ ടെസ്റ്റുകളും ചെയ്തത് മുഴുവൻ നോർമലായിട്ട് തനിക്കറിയാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ താൻ വീണ്ടും ഇങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഒരു വചനം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത വചനം ഇതാണ്, യാക്കോബ് 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തു. രോഗിയെ എന്നുള്ള സ്ഥലത്ത് സ്വന്തം പേര് ചേർത്ത് ശാന്തമായിട്ട് കണ്ണടച്ച് കിടന്ന് അത് പറയുക, റിപ്പീറ്റഡായിട്ട് അത് പറഞ്ഞുകൊള്ളുക. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ ചെറുതായിട്ട് കഞ്ഞിവെള്ളം ഒന്ന് കുടിച്ച് ഒന്ന് നോക്കുക. ഈ വചനം റിപ്പീറ്റ് ചെയ്തത് ചെറുതാണ്, ഇതാർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ വചനമാണ്. ഇത് ശാന്തമായിട്ട് ഇത് തന്നോട് തന്നെ കേൾക്കാവുന്ന രീതിയിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പതിയെ ഉറക്കം വന്ന് കഴിയുന്നുണ്ടാവും, അത് കഴിയുമ്പോൾ ക്ഷീണമൊക്കെ മാറിക്കോളൂന്ന് പറഞ്ഞു. 10:30 ആയപ്പം തിരിച്ചെനിക്ക് കോൾ വന്നു. കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചു, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഏകദേശം സംഭവമൊക്കെ സെറ്റിലായി, ഹോസ്റ്റലിലോട്ട് കാഷ്വാലിറ്റിന്ന് പോവുകയാണ്. അപ്പം സൗഖ്യം കിട്ടി, അവിടുന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം ആ കുട്ടി ഒരു കുഴപ്പം കൂടാതെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത വേറെ രണ്ട് വചനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ചില സമയത്ത് ഇങ്ങനെയല്ലേ, ടെൻഷൻ അങ്ങ് കയറിയിട്ട് വേറൊരാൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സാവകാശം പോലും നമുക്കുണ്ടാവില്ല, തിരിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സംഭവം ടെൻഷനായിരിക്കുക താനും. നമുക്കിപ്പം ദൈവം തരുന്ന ഒരു വചനമുണ്ട്, സങ്കീർത്തനം 46:10. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. പല കൗൺസിലിംഗ് കോളും അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യാതൊരു ശാന്തതയില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര മണിക്കൂർ പറഞ്ഞാലും ഇത് തീരില്ല. ജനിച്ചപ്പം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ അടുത്ത ദിവസം സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ ടെൻഷനെയാണ് കാണിക്കുന്നത്. ഇനി എന്ത് ചെയ്യും, ഇതിങ്ങനെ പറഞ്ഞു, അതങ്ങനെ പറഞ്ഞു, ഇനി എന്നാ ചെയ്യണം, ഇനി ഏത് വഴിക്ക് പോകണം. ഒരു വായിൽ പല സെൻറ്റൻസുകൾ ഇങ്ങനെ ശ്വാസം വിടാതെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ശ്വാസം എങ്ങനെ നിന്ന് പോകുക, അത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇങ്ങനത്തെ ചില ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ദൈവം തരുന്ന വചനമാണ് സങ്കീർത്തനം 46:10. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. കർത്താവിന് സാധിക്കാത്തതായിട്ടും അറിയാത്തതായിട്ടും യാതൊരു കാര്യവുമില്ല. പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും നമ്മൾ അമിത ഭാഷണം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇത് പറഞ്ഞില്ലല്ലോ, അത് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന് നമ്മെ അറിയാനായിട്ട് സാധിക്കും. ഇതേ കോണ്ടെക്സ്റ്റിൽ ഒരു വചനവും കൂടെ വരുന്നുണ്ട്. നാം ഒരല്പം എളിമപ്പെടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ആ സമയത്ത് നമ്മൾ സറണ്ടർ ചെയ്യുക എന്ന് പറയും. സുല്ലിടണം, ദൈവത്തിന് മുമ്പിൽ ആ പ്രശ്നം കൊടുക്കണം, ദൈവത്തിൻ്റെ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കുക തന്നെ വേണം. പ്രവർത്തനമല്ല, പ്രാർത്ഥനയും കാത്തിരിപ്പും ആവശ്യമായിട്ട് വരുന്ന അനേകം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. വചനം ഇതാണ്, 1 Petros 5:6-7. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവ് അറിയുന്നുണ്ട്, കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നാം കാത്തിരുന്നേ മതിയാവും. അല്പം ഒരു താഴ്മയോടെ, അല്പം ഒരു എളിമയോടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, വഴിമുട്ടി, ഇനി പറ്റില്ല,
ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത് പറയാനും ഇതിനൊരു പരിഹാരം കണ്ടെത്താനും ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ താഴ്മയോടെ സറണ്ടർ ചെയ്യുക. തക്ക സമയത്ത് ദൈവം ഉയർത്തിക്കൊള്ളും. ഒരുപക്ഷെ നമ്മൾ അല്പം ഒന്ന് താഴാനും ഒന്ന് എളിമപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളായി ഇനി മുന്നോട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിലും അവസരങ്ങളുണ്ടാവില്ലേ? പ്രിയപ്പെട്ടവരെ, ചില രോഗങ്ങളുടെ മുമ്പിൽ സമ്പത്തും സ്ഥാനമാനങ്ങളും പ്രശസ്തിയും എല്ലാം നിരായുധമായി പോകുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ? നമ്മൾക്കുള്ളത് മുഴുവൻ കൊടുത്താൽ പോലും ഒരു ജീവൻ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ ദൈവത്തിന് മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് കരുതുന്ന അവസരങ്ങൾ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമുക്ക് കാത്തിരിക്കാം, ശാന്തമാകാം. ദൈവമാണ് എല്ലാത്തിനും പരിഹാരമെന്നും ദൈവം തക്ക സമയത്തിന് ചെയ്തുകൊള്ളും എന്ന ആശ്രയബോധം വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തക്ക സമയത്ത് ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. നന്ദി.